ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളാണ് വരദയും ജിഷിനും. ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച സീരിയലുകൾ മാത്രമല്ല ഒന്നിച്ചുള്ള ടെലിവിഷൻ പരിപാടികൾ പോലും വളരെ പെട്ടെന്നാണ് ഹിറ്റായി മാറിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും വിവാഹമോചിതരായി എന്ന പേരിലുള്ള വാർത്തകളാണ് കൂടുതലായി പ്രചരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് യൂട്യൂബ് ചാനലുകളിൽ വരുന്ന ഒട്ടുമിക്ക വാർത്തകളിലും പറയുന്നത്. ഈ വിഷയത്തിൽ വരദയോ ജിഷിനോ ഇതുവരെയും വ്യക്തമായ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പല ചാനലുകളിലായി കൊടുത്ത അഭിമുഖങ്ങളിൽ പോലും മുന്നവച്ചുള്ള സംസാരമുണ്ടായി എങ്കിലും ഒന്നിലും ഒരു വ്യക്തത ഉണ്ടായില്ല. വരദ തൻ്റെ മൂക്ക് തൊടുന്നിടത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്ന് പറയുകയും അതുപോലെ ജിഷിൻ ഇത് ഏറ്റുപറയുകയും ഒക്കെ ചെയ്തിരുന്നു. രണ്ടുപേരും വേർപിരിയൽ വാർത്തകളെ നിഷേധിച്ചിട്ടുമില്ല. അതേസമയം നടൻ ആദിത്യൻ ജയനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ജിഷിൻ പറഞ്ഞ വാക്കുകൾ വൈറലായി മാറുകയാണ്. ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട അഭിമുഖത്തിലൂടെ തന്നെ തന്നെക്കുറിച്ച് പ്രചരിച്ച ഗോസിപ്പുകളെ പറ്റിയാണ് ജിഷിൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒടുവിൽ വിവാഹമോചനമായോ എന്ന ചോദ്യത്തിനും ജിഷിൻ മറുപടി പറയുന്നുണ്ട്. ജിഷിൻ നടിമാരുടെ കൂടെ കാറിൽ യാത്ര ചെയ്യാറുണ്ടോ എന്നായിരുന്നു ആദിത്യൻ ചോദിച്ചത്. ഉണ്ടല്ലോ, എൻ്റെ ഭാര്യയും ഒരു നടിയല്ലേ എന്ന് താരം തിരിച്ചു ചോദിക്കുന്നു. അവരെക്കുറിച്ച് പറയേണ്ടെന്ന് പറഞ്ഞ ആദിത്യൻ ഒരു നടിയുടെ കൂടെ ജിഷിനെ നാട്ടുകാർ പിടിച്ചെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തയെക്കുറിച്ച് എടുത്തു ചോദിക്കുന്നു. ആളുകൾ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. ആ നടി പുറത്തിറങ്ങി, കൂടെയുള്ളത് ജിഷിൻ, അവൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇത്തരത്തിൽ പ്രചരിച്ച വാർത്തയെക്കുറിച്ചാണോ ചോദിക്കുന്നത് എന്ന് ജിഷിൻ ചോദിച്ചു. ഒരിക്കൽ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇക്കാര്യം ഞാൻ അറിയുന്നത്. യൂട്യൂബ് നിറയെ കമൻറ്റുകളാണ്. വരദയുടെ ഭർത്താവല്ലേ, അവൻ ചെയ്യും എന്നൊക്കെയാണ് കമൻറ്റുകൾ. അത് നീ അല്ലെന്ന് പുറത്ത് പറയാൻ പറഞ്ഞത് അമ്മയാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഞാനല്ല അതെന്ന് അറിയാം. വരദയുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ വേറെ വല്ലോ പെണ്ണുങ്ങളുമാണെങ്കിൽ വിശ്വസിക്കുമായിരുന്നു, ഈ പറഞ്ഞ ആളായതുകൊണ്ട് വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാനല്ല അതെന്ന് പറഞ്ഞ് ലൈവിൽ വന്നിരുന്നു. പ്രണയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒത്തിരി പേരെ പ്രണയിച്ചിട്ടുണ്ട് എന്ന് ജിഷിൻ പറയുന്നുണ്ട്. സ്കൂളിലും കോളേജിലും വർക്ക് ചെയ്യുന്ന സെറ്റിലും എല്ലാം പ്രണയിച്ചിട്ടുണ്ട്. സെറ്റിൽ നിന്നും ഏറ്റവും അധികം പ്രണയിച്ച ആളാണ് ഭാര്യ വരദയെന്ന് ജിഷിൻ പറയുന്നുണ്ട്. ഇപ്പോഴും പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നും നടൻ പറഞ്ഞു. ഒരാളെ പ്രണയിക്കുന്നതിലും സ്നേഹിക്കുന്നതിനും എന്താ കുഴപ്പമെന്നും താരം ചോദിക്കുന്നുണ്ട്. വരദ നല്ലൊരു നടി മാത്രമല്ല, നിർമ്മാതാവും സംവിധായകയും ഒക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. കാരണം എവിടെ ഞങ്ങൾ പോയോ അവിടെയൊക്കെ അടിയാണ്. ഞാൻ അവിടെ പഞ്ചാര അടിച്ച് നടന്നാലൊന്നും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി സെറ്റിൽ പോയാൽ ആരെയും കുറിച്ച് കുശുമ്പും കുന്നായ്മയും ഒന്നും പറയില്ല എന്നുള്ളതാണ്. ജിഷിൻ വരദ എന്നടിച്ചാൽ ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് എനിക്കറിയാം. കുറച്ച് സമയം കൂടി തരണം, ഡിവോഴ്സ് ആയിട്ടില്ല, ആകുമ്പോൾ എന്തായാലും അറിയിക്കാം എന്ന് തന്നെയാണ് ജിഷിൻ പറയുന്നത്. ഇനി വരദയുടെ കൂടെ ഒരുമിച്ച് വരാമെന്ന് ആദിത്യൻ പറയുമ്പോൾ ഡിവോഴ്സ് ആയിട്ടില്ലെങ്കിൽ വരാമെന്നാണ് താരം പറഞ്ഞത്. അതേസമയം ഡിവോഴ്സ് ന്യൂസ് വന്ന പോലെ മറ്റൊരു വാർത്തയെക്കുറിച്ചും ജിഷിൻ പറയുന്നുണ്ട്. കുറേ നാൾ മുൻപ് എന്നെ ഒരാൾ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. എന്താ സംഭവമെന്ന് ചോദിച്ചപ്പോൾ വരദ ഗർഭിണിയല്ലേ എന്ന് പറയുന്നു. അവളുടെ അനിയൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഗർഭ ന്യൂസായിട്ട് മാറിയത്. എന്നിട്ട് ഞാൻ അവളെ വിളിച്ച് നീ ഗർഭിണിയാണോ എന്ന് ചോദിച്ചു. അവൾ എന്നെ ആട്ടുകയാണ് ചെയ്തത്. ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നും ജിഷിൻ പറയുന്നു.